മാവേലിക്കരയിൽ തഴക്കരയിൽ കോൺക്രീറ്റ് മേൽക്കൂര തകർന്നു വീണ് രണ്ടുപേർ മരിച്ചു. വീടിന്റെ കാർപോർച്ച് പൊളിക്കുന്നതിനിടെയാണ് അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് സുദിഷ ധർമ്മനാണ്. സുദിഷ, ഈ മതിയായ ക്രമീകരണങ്ങൾ ഒരുക്കാതെയായിരുന്നു ഈ പൊളിക്കൽ നടന്നത്? വിവരങ്ങൾ എങ്ങനെ? നിമി, അല്പം മുമ്പാണ് ഈ ഒരു അപകടം ഉണ്ടായത്. വീടിന്റെ റിനോവേഷൻ വർക്കൊക്കെ, അതിന്റെ പുതുക്കിപ്പണികളൊക്കെ തന്നെ നടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കാർപോർച്ച് പുതുക്കിപ്പണിക്കുകയായിരുന്നു. മേൽക്കൂരയുടെ പണി നടക്കുകയായിരുന്നു ഇന്ന്. ഇതിനിടയിലാണ് മേൽക്കൂര നിർമ്മിക്കുന്നതിന്റെ കോൺക്രീറ്റ് പാളി താഴേക്ക് പതിക്കുകയും തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുകയായിരുന്നു. പക്ഷേ രണ്ടുപേർ മരിച്ചു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരാൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ചെട്ടിക്കുളങ്ങര സ്വദേശി സുരേഷ് 52 വയസ്സാണ്, മാവേലിക്കര സ്വദേശി ആറന്തൻ 55 വയസ്സാണ് എന്നിവരാണ് മരിച്ചത്. ഇവരെ മാവേലിക്കരയിലെ തന്നെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷെ ആശുപത്രിയിലേക്ക് എത്തിക്കും മുൻപ് തന്നെ രണ്ടുപേർ മരിച്ചു എന്നുള്ള വിവരമാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഒരാൾക്ക് പരിക്കുണ്ട്. പരിക്കുള്ള ആളെയും ഇപ്പോൾ മാവേലിക്കരയിലെ ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഏതൊക്കെ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു, ഏത് വിധത്തിലാണ് ഈ അപകടം ഉണ്ടായത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നതേ ഉള്ളൂ. കോൺക്രീറ്റ് പാളി മറിഞ്ഞു വീണതിനെ തുടർന്ന് ഫയർഫോഴ്സിലേക്ക് വിവരമറിയിക്കുകയും ഉടൻ തന്നെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരെത്തുകയും ചെയ്തിരുന്നു. ഫയർഫോഴ്സ് എത്തി ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് രണ്ടുപേരുടെ മരണം സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. ഏതായാലും എന്തുകൊണ്ടാണ് ഇത്തരമൊരു അപകടം സംഭവിച്ചത് എന്ന് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന നടക്കുകയാണ് നിമി. സുദിഷ, ഈ രണ്ടുപേരുടെ മരണം സ്ഥിരീകരിച്ചു. ഒരാൾക്കല്ലേ പരിക്കെന്ന് സുദിഷ സൂചിപ്പിച്ചത്? എത്ര പേർ തൊഴിലാളികളായി ഉണ്ടായിരുന്നു? കൂടുതൽ ആർക്കെങ്കിലും പരിക്കുണ്ടോ? അത്തരം വിവരങ്ങൾ ലഭ്യമാണോ? നിലവിൽ പോലീസ് പറയുന്ന അനുസരിച്ച് ആ വീട്ടിലുണ്ടായിരുന്ന ആളുകളും ഈ 3 പേർ തൊഴിലാളികളുമാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പോലീസ് അല്പസമയത്തിനകം തന്നെ പങ്കുവെക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരാൾക്കാണ് പരിക്ക് പറ്റിയതായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. രണ്ടുപേരുടെ മരണവും ഈ ഘട്ടത്തിൽ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് നിമി. ശരി, സുദിഷ ധർമ്മനാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.